ക്രിസ്ത്യൻ ബുക്ക് ക്ലബിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ക്രിസ്തീയ പുസ്തകങ്ങളെയും ഗ്രന്ഥകർത്താക്കളെയും പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് പരിചയപ്പെടുത്തുന്ന വ്യക്തി പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹം എഴുതിയ സ്വർഗമുണ്ടോ എങ്കിൽ എവിടെ എന്നുള്ള ദൈവികമായിട്ടുള്ള തികച്ചും ആത്മീയമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇന്ന് ലോകത്തിലുള്ള എല്ലാ വ്യക്തികളും നിരീശ്വരവാദികൾ പോലും അവരെ തുറന്ന് സമ്മതിക്കുകയില്ലെങ്കിലും മരണത്തിന് ശേഷം എന്ത്, സ്വർഗവും നരകവും, ഇതൊക്കെ എല്ലാ ആൾക്കാരും ചിന്തിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളാണ്. അങ്ങനെയുള്ള വ്യക്തികളുടെ സംശയങ്ങൾക്ക് പൂർണ്ണമായി വിരാമം കുറിക്കുവാനായിട്ടാണ് ദേവദാസനായ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ കൊച്ചറ അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. അക്കാര്യത്തിൽ അദ്ദേഹം പൂർണ്ണമായി വിജയിച്ചിട്ടുമുണ്ട്. അതിനു മുൻപ് അദ്ദേഹത്തോടൊരു വ്യക്തിപരമായ ചോദ്യം ചോദിക്കുന്നു. അനേക പുസ്തകങ്ങളിലൂടെ താങ്കൾ ക്രൈസ്തവ ജനതയ്ക്ക് പരിചിതനാണ്. ആ പുസ്തകങ്ങളെല്ലാം ആത്മീയമായി വളരെയധികം വായനക്കാരിൽ പ്രയോജനം ചെലുത്തിയതാണ്. ഒരു എഴുത്തുകാരനാകുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകിച്ച് എന്തെങ്കിലും പശ്ചാത്തലമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ബാക്ക്ഗ്രൗണ്ടോ താങ്കൾക്കുണ്ടോ? എങ്ങനെയാണ് ഇത്ര മനോഹരമായ പുസ്തകങ്ങൾ എഴുതുവാൻ താങ്കൾക്ക് സാധിക്കുന്നത്? അതിൻ്റെ ആ പശ്ചാത്തലം, ദൈവം താങ്കളെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത് ലളിതമായ വാക്കുകളിൽ ഒന്ന് പറയാമോ? ഒരു എഴുത്തുകാരനാകാനുള്ള വിദ്യാഭ്യാസമോ സാഹിത്യപരമായിട്ടുള്ള അറിവുകളോ സാഹചര്യങ്ങളോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. കേരളത്തിൻ്റെ കിഴക്കേറ്റമായ ഒരു കൊച്ചു ഗ്രാമത്തിൽ, കൊച്ചറയിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എന്നാൽ യേശുവിനെ എൻ്റെ രക്ഷകനായി എനിക്ക് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ കർത്താവിനെക്കുറിച്ച് പറയുവാനുള്ള ഒരു ഉൽക്കടമായ ആഗ്രഹം എനിക്കുണ്ടായി. ആ കാലങ്ങളിൽ എൻ്റെ അനുഭവസാക്ഷ്യങ്ങളൊക്കെ എഴുതി ട്രാക്റ്റുകളടിച്ച് ഞാൻ തന്നെ കൊണ്ടുപോയി വിതരണം ചെയ്യുമായിരുന്നു. അങ്ങനെ കർത്താവിനെക്കുറിച്ച് പറയുവാനുള്ള ആ ഉൽക്കടമായ ആഗ്രഹത്തിൽ ദൈവം എന്നോട് കരുണ കാണിച്ചതുകൊണ്ടാണ് ഈ പുസ്തകങ്ങളൊക്കെ എഴുതുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുക്കുന്നത് കൊണ്ട്, വാസ്തവത്തിലൊരു ഭോഷനായിരുന്ന എന്നെക്കൊണ്ട് ദൈവം ഇത് ചെയ്യിക്കുന്നു, തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് എൻ്റെ സത്യം. സ്വർഗമുണ്ടോ എങ്കിൽ എവിടെ? താങ്കളുടെ പുസ്തകങ്ങളെക്കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അതിൻ്റെ കണ്ടൻറ്റ് വളരെ മനോഹരമാണെങ്കിൽ അതിനേക്കാൾ നല്ലൊരു ടൈറ്റിലാണ് പുസ്തകങ്ങൾക്കൊക്കെയും ഉള്ളത്. ഈ ടൈറ്റിൽ തന്നെ ഏത് വ്യക്തികളെയും ആകർഷിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആരും തന്നെ മനുഷ്യകുലത്തിൽ ഉണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ശ്രീബുദ്ധൻ ഇങ്ങനെ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്, ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ദി മിസ്റ്ററി ഓഫ് ഗോഡ്സ് ബട്ട് ഐ നോ സംതിങ് അബൌട്ട് ദി മിസ്റ്ററി ഓഫ് മാൻ. എനിക്ക് സ്വർഗീയ രഹസ്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ മനുഷ്യൻ്റെ ദുഃഖങ്ങളെക്കുറിച്ച് എനിക്കറിയാം. ഇന്ന് ലോകത്തിലുള്ള സകല മതസ്ഥാപകരും അവരുടെ അണികളെ ആ മതത്തെക്കുറിച്ചൊക്കെ പഠിപ്പിച്ച് കൂട്ടത്തിൽ കൊണ്ടു നടന്ന് അവരുടെ മരണം വരെ സന്തോഷത്തോടെ അവരൊക്കെ കൊണ്ടു നടക്കും. എന്നാൽ മരണശേഷം എന്ത് എന്ന് ആധികാരികമായി ഒരു മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അത് പറയുവാൻ കഴിഞ്ഞിട്ടുള്ള ഏക വ്യക്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അപ്പോൾ ഈ സ്വർഗം ഉണ്ടോ അല്ലെങ്കിൽ അത് എവിടെയാണ് എന്നുള്ള വിഷയം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്ര ഒരു ഗ്രാഫിക് ആ രീതി ഗ്രാഫായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഏത് ലളിത മാനസനും പണ്ഡിതനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും മനസ്സിലാകത്തക്കവണ്ണം ഈ സ്വർഗത്തിൻ്റെ ഈ വർണ്ണന അത് നടത്തുവാനായി താങ്കൾക്ക് എങ്ങനെയാണ് സാധിച്ചത്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. അടിസ്ഥാനപരമായിട്ട് ഒരു എഴുത്തുകാരനാകാനുള്ള യാതൊരു യോഗ്യതയും എനിക്കില്ല എന്നുള്ളത് ഒരു താഴ്മയായ വാക്കല്ല, ഒരു സത്യമാണ്. പക്ഷെ ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ഭോഷത്വമായി തിരഞ്ഞെടുക്കും. ക്രിസ്തീയ മേഖലകളിൽ തന്നെ വലിയ ജ്ഞാനികളായിട്ടുള്ളവർ ദൈവത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും പറയാതിരിക്കുമ്പോൾ ഗോപാലകൃഷ്ണനെ പോലെ എന്നെപ്പോലുള്ളവരെ കൊണ്ടുവന്ന് ഇത് പറയിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ്. ആ പദ്ധതിക്കുള്ളിൽ ഞാനും വരുവാൻ ദൈവം കരുണ തോന്നി. അതാണ് ഇങ്ങനെയൊക്കെ എഴുതുവാനിടയായത്.
അല്ല, ക്രൈസ്തവർ പോലും, ക്രിസ്ത്യാനികളിൽ പല വ്യക്തികൾ പോലും അവരുടെ ആരോഗ്യമുള്ള സമയത്ത്, അവരുടെ യൗവനകാലത്ത്, ഉടനെ അങ്ങും മരിക്കുകയില്ല എന്ന് അവർ തന്നെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നതായ സമയത്ത് പലരും പല രീതിയിൽ പറയാറുണ്ട്. അത് താങ്കൾ എഴുതിയിട്ടുണ്ട് ഇതിൽ. സ്വർഗം എന്നൊന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കാമോ? സ്വർഗസങ്കല്പം എന്ന് പറയുന്നത് കേവലം ഒരു ഭാവനാ സൃഷ്ടി മാത്രമാണ്. സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെയാണ്. ഇത് നമ്മുടെ സുഹൃത്തുക്കളായ പല വ്യക്തികൾ പോലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ. എന്നാൽ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ ഇതിൽ വളരെ ആധികാരികമായി വ്യക്തമായി ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു. സ്വർഗമില്ല എന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. കാരണം ഉള്ള ഒന്നിനെ ഇല്ല എന്ന് പറയുവാൻ സാധ്യമല്ല. ഇത് ഉണ്ട് എന്ന ഇത്ര ആധികാരികമായി ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ, അത് സ്വർഗമില്ലെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ അവരുടെ കൂടി ഒരു മാനസാന്തരത്തിന് വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരച്ച് കാണിച്ചിരിക്കുന്ന ആ മനോഹരമായ സ്വർഗരാജ്യത്തെക്കുറിച്ച് അതിൻ്റെ ഒരു ചെറിയൊരു രൂപകൽപ്പന നടത്തുവാൻ കഴിയുമോ? ഈ യുക്തിവാദികൾ അല്ലെങ്കിൽ നിരീശ്വരന്മാർ, സ്വർഗവും നരകവും ഇല്ല എന്ന് പറയുന്നവർ, ആ വാക്കിൽ തന്നെ അത് യുക്തിയില്ലാത്തതാണ്. കാരണം മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ടെല്ലാം കാണാൻ കഴിയുകയില്ല. അപ്പോൾ എന്നെ ഞാൻ കണ്ടെങ്കിലേ വിശ്വസിക്കൂ എന്ന് പറയുന്നതിൽ എന്താണ് യുക്തി? മനുഷ്യൻ്റെ കാതുകൾക്കെല്ലാം കേൾക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ഞാൻ കേട്ടാലേ വിശ്വസിക്കൂ എന്ന് പറയുന്നതിൽ എന്താണ് യുക്തി? മനുഷ്യൻ്റെ ബ്രെയിനിന് എല്ലാം ഗ്രഹിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ അറിഞ്ഞേ വിശ്വസിക്കൂ എന്ന് പറയുന്നതിൽ യുക്തിയില്ല. ലോകത്തിലെ ഏറ്റവും ജീനിയസായ വ്യക്തി പോലും ഉള്ളതിൻ്റെ ഒരംശം പോലും കണ്ടിട്ടില്ല, കാണാൻ കഴിയുകയുമില്ല. അപ്പോൾ ഇല്ല എന്ന് പറയണമെങ്കിൽ എല്ലാം കാണണം, എല്ലാം കേൾക്കണം, എല്ലാം അറിയണം. അങ്ങനൊരു മനുഷ്യനില്ല. പക്ഷെ ഉണ്ടെന്ന് പറയാനും ഇതൊക്കെ വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം അതില്ല. ഞാൻ അതുകൊണ്ട് യേശുവിൽ ആശ്രയിക്കുക. ഇപ്പോൾ ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു വൈറസ് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ ഒക്കെയില്ല. പക്ഷേ ഒരു മാധ്യമം ഉപയോഗിച്ച് എനിക്കത് കാണാൻ കഴിയും. മിൽക്കി വേ ഗാലക്സിയുടെയും അപ്പുറേ നിൽക്കുന്ന ഒരു നക്ഷത്രത്തെ എൻ്റെ കണ്ണുകൊണ്ട് കാണുവാനോ ഇപ്പോഴത്തെ ഒരു ടെലസ്കോപ്പ് കൊണ്ട് ഒരു പക്ഷേ കാണുവാനോ കഴിഞ്ഞെന്ന് വരികയില്ല. പക്ഷേ അതും കണ്ടെത്തുവാൻ കഴിയുന്ന ടെലസ്കോപ്പുകളുണ്ട്. ആ മാധ്യമത്തിലൂടെ കാണുവാൻ കഴിയും. അപ്പോൾ നമുക്കൊരു മാധ്യമത്തിലൂടെയാണ് നമുക്ക് കാണുവാൻ കഴിയാത്ത കാണുവാൻ കഴിയുന്നു അറിയുന്നത്. അപ്പോൾ പക്ഷേ ആ മാധ്യമം ശരിയായിരിക്കണമെന്ന് മാത്രം. യേശു സ്വർഗത്തിൽ നിന്ന് വന്നു, സ്വർഗത്തിലേക്ക് പോയി, സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ചു. ഇതിൽ കൂടുതൽ വലിയൊരു മാധ്യമം എനിക്കെന്തിനാണ്? യേശു ഒരിക്കലും കള്ളം പറയുകയില്ല, ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, പ്രലോഭിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് യേശു പറയുന്ന മുഴുവൻ സത്യമാണ്. അതിനൊരു കാര്യം യേശുവിന് നമ്മളിൽ നിന്നൊന്നും വേണ്ട. അപ്പോൾ യേശുവിലൂടെ, യേശു പഠിപ്പിച്ചതിലൂടെ സ്വർഗമുണ്ടെന്ന് നൂറല്ല, ആയിരമോ പതിനായിരമോ ഒരു കോടിയോ എത്ര വരെ ഉണ്ടോ അത് ഞാൻ പൂർണ്ണമായി അങ്ങ് വിശ്വസിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകം സ്വർഗത്തെ വിശേഷിപ്പിക്കുന്നത് നക്ഷത്രഗോളങ്ങൾക്കപ്പുറമെന്നാണ്. ഇന്ന് പലപ്പോഴും പല ആൾക്കാരും സ്വർഗമെന്ന് വളരെ ലാഘവത്തോടുകൂടെ പറയാറുണ്ട്. കാരണം ഈ ആകാശത്തിലെവിടെയോ നമ്മളുടെ കാഴ്ചയ്ക്ക് അല്പം കൂടെ അക്കരെ സ്ഥാപിക്കപ്പെട്ട ഏതോ, അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ഒരു ഈസി മട്ടിൽ പറയുന്നതായി കേട്ടിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം സ്വർഗത്തെ വിശേഷിപ്പിക്കുന്ന നക്ഷത്ര ഗോളങ്ങൾക്കപ്പുറമെന്നാണ്. നമ്മുടെ മൂത്താമ്പാക്കൽ സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെ ജീവചരിത്രം വായിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ മൃതശരീരം സംസ്കരിച്ചതിൻ്റെ ആ കല്ലറയിൽ എഴുതി വെച്ചിരിക്കുന്നത് നക്ഷത്ര ഗോളങ്ങൾക്കപ്പുറത്തുനിന്നൊരു വാചകമുണ്ട്. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി. കാരണം നമ്മുടെ എത്രയും വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കാത്ത ആളായതുകൊണ്ട് നമുക്കൊരു തലമുറ മുൻപുള്ള ആളായിരുന്നു. അതെ, അന്നത്തെ ആ കാലഘട്ടത്തിൽ പോലും ഈ നക്ഷത്ര ഗോളങ്ങൾക്കപ്പുറത്താണ് ഈ കർത്താവ് വിഭാവനം ചെയ്ത അല്ലെങ്കിൽ കർത്താവ് കടന്നു വന്ന ഈ സ്വർഗമെന്ന് മനസ്സിലാക്കുവാനായിട്ടുള്ള വലിയൊരു ആത്മീയ പരിജ്ഞാനം ആ ദൈവദാസനുണ്ടായിരുന്നല്ലോ. അതെ. അപ്പൊ ഈ നക്ഷത്ര ഗോളങ്ങൾക്കപ്പുറത്ത് ഉള്ള ഈ സ്വർഗം അത് മനുഷ്യന് ഭാവനയിൽ സങ്കല്പിക്കാൻ കഴിയുന്നതാണ്. വാസ്തവത്തിൽ ഈ പ്രപഞ്ചം തന്നെ ഒരു അത്ഭുതമാണല്ലോ. ഇപ്പം ഭൂമിക്ക് താഴെയും ചിലപ്പോൾ നക്ഷത്രങ്ങൾ കാണും. കാരണം സൗരയൂഥത്തിൽ ഒരു ഭാഗം മാത്രമാണ്. സൂര്യൻ ഭൂമിക്ക് മുകളിലൊന്നുമല്ല, സൂര്യന് ചുറ്റുമാണ് ഭൂമി കറങ്ങുന്നത്.
പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അത് മുകളിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ സോളാർ സിസ്റ്റം സ്ഥിതി ചെയ്യുന്ന മിൽക്കി വേ ഗാലക്സിയിൽ തന്നെ 100,000 കോടി നക്ഷത്രങ്ങളുണ്ടെന്നൊക്കെയാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. മാത്രമല്ല മില്യൺസ് ഓഫ് ഗാലക്സീസ് ആർ ദെയർ ഈ പ്രപഞ്ചത്തിൽ. അപ്പം ഇതിനൊക്കെ ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. ഇതിൻ്റെയൊക്കെ അപ്പുറമെന്ന് പറയുമ്പോൾ 1 സെക്കൻഡിൽ 186,000 മൈൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന പ്രകാശകിരണത്തിന് 450 കോടി വർഷമായിട്ട് ഈ ഭൂമിയിൽ വരുവാൻ കഴിയാതെ വണ്ണം വിദൂരയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളുണ്ട്. അപ്പം അതിനൊക്കെ അപ്പുറമായിരിക്കും സ്വർഗം, അതിനൊക്കെ അപ്പുറമായിരിക്കും സ്വർഗം. സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനമാണ്, ഭൂമി കർത്താവിൻ്റെ പാദപീഠവും. ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ സ്വർഗം കണ്ടതായി, ഇപ്പോഴേ നമ്മൾ ബൈബിളിൽ സ്തേഫാനോസ് ഉണ്ട്, പൗലൂസ് ഉണ്ട്, അതെ, യോഹന്നാൻ അപ്പോസ്തലനുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുണ്ട്. അതെ. അല്ലാതെ ഈ സ്വർഗം കാണുവാനായിട്ട് ഭാഗ്യം ലഭിച്ച ആരെങ്കിലെക്കുറിച്ചും ചരിത്രത്തിലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അറിവ് കേട്ടിട്ടുണ്ട്? നിശ്ചയമായിട്ടും സ്വർഗീയ ദർശനങ്ങൾ കണ്ട പലരെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഈ സ്വർഗമെന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിന് വേറെ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഈ ബൈബിൾ തുടങ്ങുന്നതിന് തന്നെ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത് എന്നാണ്. നമ്മളതിന് ആകാശമെന്നാണ്, ഹെവൻസ് എന്നാണ്. അപ്പം അതിൽ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ 3rd സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് പൗലോസ് പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഈ സ്വർഗത്തിൽ യേശു ഒഴികെ ആരും ഇതിലും പ്രവേശിച്ചിട്ടില്ല. ഏലിയാവ് സ്വർഗത്തിൽ പോയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ സ്വർഗം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ പൗലോസ് എടുക്കപ്പെട്ട സ്വർഗം എന്നൊക്കെ പറയുന്ന യേശു തന്നെ പറയുന്നുണ്ടല്ലോ, ദൈവകുമാരനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല, പിതാവ് ഇരിക്കുന്ന ആ സ്വർഗം. അപ്പോൾ സ്വർഗം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ വിഷയമാണ്. അതിന് ഒത്തിരി ഭാഗങ്ങളുണ്ട്, അതിനൊരുപക്ഷെ ഒത്തിരി മുറികൾ. കർത്താവ് പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ പോകുന്നു, വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു. എൻ്റെ പിതാവിന് അനേക വാസസ്ഥലങ്ങളുണ്ട്. സാധു സുന്ദർ സിംഗിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ മരിച്ച് നരകത്തിൽ ചെല്ലുകയാണെങ്കിൽ യേശു അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ആ നരകം സ്വർഗമായി മാറും. അതാണ് സത്യം, അതാണ് സത്യം, അതാണ് സത്യം. യേശു ഉള്ളടെല്ലാം സ്വർഗമാണ്. അതാ സ്വർഗത്തെക്കുറിച്ച് അങ്ങനെ ഒരു ഡെഫിനേഷൻ. അതാണ്, അതാണ് അതിൻ്റെ ശരിയായ കാര്യം. ഈ ഞാൻ ഒരു അഹങ്കാരമാകുമോയെന്ന് ഓർക്കുന്നു, ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ യേശു ഇല്ലെങ്കിൽ എനിക്ക് ആ സ്വർഗം അത്ര സുഖമായി തോന്നുമെന്ന് തോന്നുന്നില്ല. പക്ഷേ യേശു ഉണ്ട് അവിടെ. അത് അപ്പോസ്തലനായ പൗലോസും ആ ഒരു രീതിയിൽ പറയുന്നുണ്ടല്ലോ. അതെ അതെ അല്ലേ, അതെ. ക്രിസ്തു ഇരിക്കുന്നിടത്ത് ഇരിക്കുവാനായിട്ട് ക്രിസ്തുവില്ലെങ്കിൽ ഒന്നും മനോഹരമല്ല, ഒന്നും മനോഹരമല്ല, ഒന്നും മനോഹരമല്ല. ഈ സ്വർഗത്തിലെ സംഗീത ട്രൂപ്പുകളെ കുറിച്ച്, ഈ സ്വർഗമുണ്ടോ എങ്കിൽ എവിടെ എന്നുള്ള ഈ പുസ്തകത്തിൽ, ഇതൊരു ഒരു നോവൽ വായിക്കുന്ന ഒരു പ്രതീതിയാണ്. ഞാനൊരു മുഖസ്തുതിയായിട്ട് പറയല്ല, താങ്കൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു പ്രത്യേക അത്ഭുതകരമായ ഒരു സിദ്ധിയാണ് ഇത്. ഇതിനകത്ത് 144,000 ഗായകരുള്ള ഒരു സ്വർഗീയ സംഗീത ട്രൂപ്പിനെ കുറിച്ച് അതെ ഇവിടെ പറയുന്നുണ്ട്. അതെ. അപ്പം ആ ഗായസംഘത്തിൻ്റെ നെറ്റിയിൽ യേശുക്രിസ്തുവിൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്നു. ഇവരെ ഭൂമിയിൽ വെച്ചാണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് ഇത് പറയുന്നുണ്ട്. അപ്പം ഈ ഇത പെന്തക്കോസ്റ്റ് മിഷൻ സഭക്കാർ 144,000 വിശുദ്ധന്മാരെ കുറിച്ചൊരു കണക്ക് പറയുന്നുണ്ട്. കണക്കുണ്ടല്ലോ. അതെ. ആ കണക്കും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതാണോ? ഒരു ബന്ധവുമില്ല. പിന്നെ 144,000 രണ്ടിലും വന്നത് എങ്ങനെ? ഈ വെളിപ്പാട് പുസ്തകം 7-ലും വെളിപ്പാട് പുസ്തകം 14-ലുമാണ് ഈ 144,000 കുറിച്ചുള്ള കണക്ക് പറഞ്ഞിരിക്കുന്നത്. 7-ാം അധ്യായത്തിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് ഇസ്രയേൽ ഗോത്രങ്ങൾ 12-ൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. വാസ്തവത്തിൽ ഇവർ മഹോപദ്രവകാലത്ത് നല്ല കർത്താവിനെ കണ്ടെത്തുന്നവരാണ്. മഹോപദ്രവകാലത്ത് ഒരു വലിയ പ്രവർത്തനം 2 പ്രവാചകന്മാരിലൂടെ നടക്കുമല്ലോ. അപ്പോൾ അവരുടെ പ്രവർത്തനത്താൽ മാനസാന്തരപ്പെട്ട് ഈ കർത്താവിൻ്റെ ഭാഗത്തേക്ക് വന്നവരാണ് ഈ 144,000. ദൈവസഭ എന്ന് പറയുന്നത്, കർത്താവിൻ്റെ കാന്ത എന്ന് പറയുന്നത് ഈ 144,000 അംഗസംഖ്യയിൽ കൂടുതലും മഹിമയിൽ ശ്രേഷ്ഠവുമാണ്. ഈ 144,000 ദൈവസഭയുടെ മുമ്പിൽ ഒന്നുമില്ല, അത് ചെറുതാണ്. നമ്മൾ ദൈവസഭയിലെ അംഗങ്ങളാണ്. അവരിലേക്കുള്ള സെലക്ഷൻ ഈ ഭൂമിയിൽ വെച്ച് തന്നെ നടക്കുന്നുവെങ്കിൽ അതെ,
അതിൽ മലയാളികളായിട്ടുള്ള ആൾക്കാർക്കും സാധ്യത ഉണ്ടാവുമോ? ഈ 144,000 കാണുകയില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ പ്രാസംഗരില്ലല്ലോ, പ്രവാചകന്മാരില്ല, അപ്പോസ്തലൻ്റെ ആവശ്യം അവിടെ ഇല്ല, അവിടെ പാട്ടുകാരായിരിക്കും. അപ്പം മലയാളികളായ നമുക്കും പാടാൻ കഴിയും, പക്ഷേ ഈ സെലക്ഷനിൽ ഇവരെ കാണത്തുള്ളൂ. മധുരഗായകനായ ദാവീദിനെ കുറിച്ച്, ഇസ്രയേൽ രാജ്യത്തെ 40 വർഷക്കാലം ഭരിച്ച അദ്ദേഹം നല്ലൊരു ഗാനരചയിതാവായിരുന്നു, സംഗീത സംവിധായകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ 2000-ലേറെ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ 2000-ലേറെ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയതായി ഇതിനകത്ത് പറയുന്നുണ്ട്. അതൊരു ആധികാരികമായ ഒരു ഒരു അറിവാണോ, ഈ 2000-ലധികം ഭാഷകളിലേക്ക് ദാവീദ് രാജാവിൻ്റെ കൃതികൾ പരിചയപ്പെടുത്തി എന്നുള്ളത്? ഒരു പക്ഷേ ആധികാരികതയ്ക്ക് ആധികാരികത കുറവായിരിക്കാം. ഞാനത് പറയാൻ കാരണം, ഈ ബൈബിൾ പരിഭാഷപ്പെടുത്തിയ എല്ലാ ഭാഷയിലേക്കും വരുന്നുണ്ടല്ലോ. അപ്പോൾ ഏകദേശം അത്രയും ഭാഷകളിലേക്ക് ഈ ബൈബിൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ്. ഒരു പക്ഷേ ആധികാരികത കുറവായിരിക്കാം. ഇപ്പോൾ വെളിപ്പാട് പുസ്തകം നമ്മൾ പരിശുദ്ധാത്മ നിറവിൽ ആത്മാർത്ഥമായി നമ്മൾ വായിക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ സ്വർഗീയ ആരാധന, അതെ, പ്രത്യേകിച്ച് 7-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിലൊക്കെ കുഞ്ഞാടനെ ആരാധിക്കുന്ന ആ ഒരു ഒരു അതൊക്കെ നമ്മൾ അർത്ഥം പറഞ്ഞ് വായിച്ചാൽ രോമാഞ്ചം ഉണ്ടാകുന്ന ഒരു വലിയൊരു ഒരു അനുഭവമാണല്ലോ. അവിടെ ഈ ആരാധനയിൽ അവിടെ അതിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഏറ്റുപറയുന്ന ഒരു വാചകം, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവായ ദൈവം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അതെ. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ, ഞാൻ ഓർത്തഡോക്സ് സഭയിലെ വൈദികനായിരുന്ന സമയത്ത് എല്ലാ കുർബാനകളിലും ചൊല്ലുന്ന ഒരു വാക്യമാണിത്. അതെ. അപ്പോൾ എപ്പിസ്കോപ്പൽ സഭകൾ പോലും ഈ സ്വർഗീയ ആരാധനയിലെ ചില വാക്യങ്ങൾ അറിഞ്ഞാണോ അറിയാതെയാണോ എന്ന് അറിഞ്ഞുകൂടെ അവരുടെ ഈ ഭൂമിയിലെ ക്രമങ്ങളിൽ ചേർത്തിട്ടുണ്ട്. അതെ. അപ്പോൾ ഇവിടെ എടുത്തു പറയുന്ന 24 എന്നൊരു സംഖ്യയുണ്ട്. 24 മൂപ്പന്മാര്, 24 കിരീടങ്ങൾ. അതെ. അതൊരു ഒരു ആത്മീയ ഒരു സിംബോളിക്കായ ഒരു വിഷയമാണോ, അതോ ഒരു മാർമികമായ ഒരു രഹസ്യമാണോ, അതോ നമ്മളുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന ഒരു സംഗതിയാണ് 24 എന്നുള്ളത്? ഈ ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും നമ്മുടെ കർത്താവിനെ കുറിച്ചാണ്. പരിശുദ്ധൻ 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 എന്ന് 3 പ്രാവശ്യം ഏറ്റുപറയാൻ കാരണം ആ ത്രിത്വത്തെ വെളിപ്പെടുത്തുന്നതും കൂടിയാണ്, ട്രിനിറ്റി എന്നുള്ള. അപ്പോൾ ഈ ആരാധനയിൽ 24 മൂപ്പന്മാരെ നമ്മളിവിടെ കാണുന്നു. ആ 24 മൂപ്പന്മാരെക്കുറിച്ചുള്ള ചിന്തകൾ, തെറ്റും ശരിയും വരാം, ഒരു ആധികാരികമായ ഒരു അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. പഴയ നിയമ പുതിയ നിയമ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടും 12 അപ്പോസ്തലന്മാരുടെ 12 ഗോത്രപിതാക്കന്മാരുടെ ഇവരെല്ലാം ചേർന്നുള്ള ഒരു ആരാധന, ആരാധനയിൽ അറുക്കപ്പെട്ട കുഞ്ഞാടാണ് പ്രധാന വിഷയം. അതുകൊണ്ട് ആ നിലയിൽ അതിന് ഒരു അർത്ഥമുണ്ടാകാം. ഈ ഒന്നിലധികം സ്വർഗമുണ്ടെന്ന് പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ. അതെ. അപ്പം അതിൽ അപ്പോൾ ദൈവം ഇരിക്കുന്ന ആ സ്വർഗവും മരിച്ചവർ പോകുന്നതായിട്ടുള്ള ആ ആ ഒരവസ്ഥയും ഇതെല്ലാം വളരെ ഡിഫറെൻ്റ് ആണോ? അതെ അതെ അതെ. ഇപ്പോഴൊരാൾ മരിച്ചാൽ പോകുന്ന സ്വർഗീയ പരദീസയിലേക്കാണ്. അപ്പോൾ യേശുവിൻ്റെ ഉയർപ്പിന് മുൻപ് ഒരാൾ മരിച്ചാൽ ഈ ഭൂമിയിലെ തന്നെ ഒരു പാതാളത്തിലായിരുന്നു. അതിന് അബ്രഹാമിൻ്റെ മടി എന്ന് പറയും. അപ്പോൾ യേശു ഇവരെയും കൊണ്ടാണ്, അത് നമ്മൾ എഫ് 4 വായിക്കുന്നുണ്ട്, ബദ്ധന്മാരെയും പിടിച്ചുകൊണ്ട്. അപ്പം ഇപ്പോൾ മരിക്കുന്ന ആൾക്കാർ സ്വർഗത്തിലേക്കല്ല, പക്ഷെ സ്വർഗീയ പരദീസയിലേക്കാണ് പോകുന്നത്. വിശ്വാസികൾക്ക് വസിക്കുവാൻ ഒരു സ്വർഗമുണ്ടെന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ആധികാരികത എന്താ? വാസ്തവത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബൈബിൾ തുടങ്ങുന്നത് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റ് ദ ഹെവൻസ്. അപ്പം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടും. അപ്പം ഈ സ്വർലോകത്തിൽ ദുഷ്ടാത്മസേനകൾ എന്ന് പറയുമ്പോൾ ഈ ആകാശത്തിൽ അവൻ്റെ ഹെഡ്ക്വാർട്ടറാണിപ്പോൾ. അപ്പോൾ ലൂസിഫറിനെ ദൈവം തള്ളി ശപിച്ചു, അവൻ്റെ ഹെഡ്ക്വാർട്ടർ അവൻ ഈ ആകാശത്തിലാക്കി. ഇനി മഹോപദ്രവകാലത്ത് വീണ്ടും അവനെ തള്ളി ഭൂമിയിലാക്കും, പിന്നെ അവനെ ഭൂമിയുടെ ഉള്ളിൽ ബോട്ടമലസ് പിറ്റിലേക്ക് തള്ളും. അപ്പോൾ ഈ ആകാശങ്ങളിലെ വാവ എന്നൊക്കെ പറയുമ്പോഴേ വലിയൊരു അബദ്ധം അതിനകത്തുണ്ട്. സ്വർഗങ്ങൾ സ്വർഗത്തിലെ വാവ എന്ന് പറയുന്നതാണ് ശരി, ആകാശത്തിലെ വാവ ഈ ലൂസിഫറാണ്. ഇപ്പോൾ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വളരെ പ്രസിദ്ധമായ വാക്യത്തിൻ്റെ അതിൻ്റെ 2-ാം ഭാഗത്ത് സ്വർഗത്തിൽ വിശപ്പും ദാഹവും ഇല്ല എന്നുള്ളൊരു പ്രസ്താവനയുണ്ടല്ലോ. അതെ. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. അതെ.
അപ്പം വിശപ്പും ദാഹവും ഇല്ലാത്തതായ ഒരു ഒന്നാണല്ലോ സ്വർഗം. അതെ. അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ വളരെ വിദ്യാസമ്പന്നനാണ്, ബൈബിൾ പഠിക്കുവാൻ ആഗ്രഹമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരിക്കൽ എന്നോടൊരു സംശയം ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മാതാവിനോട് അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹമാണ്. മാതാവിൻ്റെ മരണം മാതാവിനൊരു വേദന ഉണ്ടാക്കുന്ന കാര്യം അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്, ഇദ്ദേഹം മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് സ്വർഗത്തിലില്ല എങ്കിൽ അദ്ദേഹത്തിന് വേദന ഉണ്ടാകുകയില്ല എന്നൊരു ചോദ്യം ചോദിച്ചു. അതെ. അപ്പോൾ സ്വർഗത്തിൽ വേദനയില്ല, വിശപ്പില്ല, ദാഹമില്ല എന്നൊക്കെ നമ്മളത് വായിക്കുന്നു. ഇപ്പം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എടുത്തു നോക്കിയാലും നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആ വ്യക്തി ഭാര്യയോ ഭർത്താവോ മക്കളോ ആരെങ്കിലും ആയിക്കോട്ടെ, അവർ സ്വർഗത്തിലില്ലെങ്കിൽ അവർക്ക് വേദന ഉണ്ടാകില്ല എന്നുള്ള യുക്തി അതെങ്ങനെയാണ് ഒന്ന് വിശദീകരിക്കുന്നത്? വാസ്തവത്തിൽ ഈ ജഡരക്തങ്ങളല്ലല്ലോ സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. നമ്മുടെ ഈ നമ്മുടെ ശരീരത്തിൻ്റെ കൺസെപ്റ്റാണ് ഈ ദുഃഖവും വിശപ്പും ദാഹവും എല്ലാം നമ്മുടെ മനസ്സിൽ വരുന്നത്. ഈ ശരീരമല്ല സ്വർഗത്തിൽ പോകുന്നത്, നമ്മൾ ഒരു പുത്തൻ ശരീരത്തിലാണ് പോകുന്നത്. പക്ഷേ എനിക്ക് വ്യക്തിപരമായ നിലയിൽ ഇല്ലാതെ വരുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ദുഃഖം സ്വാഭാവികമായും ഉണ്ടാകുമെന്നാണ് എൻ്റെ പേഴ്സണൽ ലൈഫ്. കാരണം മനസ്സിന് മാനസികമായ ആ ഒരു ഭാവത്തിന് മാറ്റം വരും. അങ്ങനില്ലെങ്കിൽ സ്വർഗം വെറും എന്തുവാ, ഒന്നും അറിയാത്ത എന്ന് പറഞ്ഞാൽ ഈ ദുർഗുണൻ അങ്ങനെ ആയിപ്പോകും. അപ്പം പിന്നെ ആ സ്വർഗത്തിൽ ഒരു സന്തോഷം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാനൊക്കെയല്ല. അപ്പം നിശ്ചയമായിട്ടും എൻ്റെ അഭിപ്രായത്തിൽ ഈ ആൾക്കാരെ അറിയാം, അവരെ ഇല്ലെങ്കിൽ അതിൻ്റെ ദുഃഖമുണ്ടാകും, ആ ദുഃഖമുണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾ നമ്മൾക്ക് സഹിക്കാൻ സാധിക്കുന്ന കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും സുവിശേഷം പറയാനും നമ്മൾ പ്രേരിപ്പിക്കപ്പെടേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി കഷ്ടപ്പെടാതെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാതെ ഇങ്ങനെ ജീവിച്ചിട്ട് ഇവൻ സ്വർഗത്തിൽ ചെന്ന് അവൻ്റെ പ്രിയപ്പെട്ടവരെ കാണാതിരിക്കുമ്പോൾ സന്തോഷിക്കണമെന്ന് പറഞ്ഞാൽ അത് ഈ യുക്തിയില്ല. പിന്നെ ഈ പുസ്തകത്തിൽ പറയുന്ന മറ്റൊരു എന്നെ ടച്ച് ചെയ്തൊരു കാര്യം, ഒരുവൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമോ? അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടതായി നമ്മൾ, ഇപ്പം ഞാൻ രക്ഷിക്കപ്പെട്ടു എനിക്കറിയാം, ഞാൻ സ്ഥാനപ്പെട്ടു തീയതി അറിയാം, എന്നാൽ ഈ ഭൂമിയിൽ വസിക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടുവോ എന്ന് വ്യക്തമായ ഒരു ഉറപ്പ്? നിശ്ചയമായിട്ടും എനിക്കുണ്ട്, എനിക്ക് നിശ്ചയമായിട്ട് അറിയാം എൻ്റെ പേര് എഴുതിയിട്ടുണ്ടത്. കാരണം അതെൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലോ എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിലോ എൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുന്നത്, ദൈവമാണിതെന്ന്. ഞാൻ മാനസാന്തരപ്പെട്ടാൽ മതി, മാനസാന്തരപ്പെടുമ്പോൾ അവിടെ എൻ്റെ പേരെഴുതുക. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഭൂതങ്ങൾ പുറത്തായതിലല്ല, നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ സന്തോഷിപ്പീൻ. അപ്പോൾ കർത്താവരോട് പറയാം അവരുടെ പേര് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൗലോസും പറയുന്നുണ്ട്, ക്ലെമന്ത് ചിലരുടെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പം നിശ്ചയമായിട്ടും അറിയാം, നിശ്ചയമായിട്ടും അറിയാം. അപ്പം ഈ എഴുതപ്പെട്ടിരിക്കുന്ന പേര് ദൈവത്തിന് ആ വ്യക്തിയോട് ഇഷ്ടമില്ലാതാകുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തി പാപം ചെയ്യുമ്പോൾ മായ്ച്ചു കളയുന്നൊരു, അത് വിശ്വസിക്കുന്നവരുണ്ട് അല്ലാത്തവരുമുണ്ട്. ഇപ്പം രക്ഷയെക്കുറിച്ച് പറയുമ്പോഴും ചെല്ല് പറയുമല്ലോ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ചിന്തിക്കുന്ന ചില സ്വഭാവങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒരിക്കൽ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടതായ ഈ പേര് പിന്നീട് അത് മായ്ക്കപ്പെടാൻ സാധ്യത ഉണ്ടാവും. വാസ്തവത്തിൽ ഈ ജീവൻ്റെ പുസ്തകം എഴുത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പേനായും ഒരു ബുക്കും ഒരാൾ ഇരിക്കുന്നതുമാണ്. അതൊന്നുമല്ല എൻ്റെ അർത്ഥം, അതിൻ്റെ ലളിതമായ അർത്ഥം ഇതേ ഉള്ളൂ. ഒരാൾ മാനസാന്തരപ്പെട്ട് കൃപയിൽ വരുമ്പോൾ സ്വർഗം അവനെ അംഗീകരിക്കുന്നു, ആ കൃപയിൽ നിന്ന് പോകുമ്പോൾ അവൻ സ്വയമായി പുറത്താകുന്നു. ഇപ്പോൾ നമ്മുടെ ഈ സഹോദരങ്ങൾ ഇവിടെ ഇരുന്ന് നമ്മുടെ ഈ പ്രസംഗം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഞാനും അച്ഛനും കൂടെ ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പോയാൽ ഈ ക്യാമറയുടെ റേഞ്ചിന് പുറത്ത് പോയി നമ്മുടെ പടം റെക്കോർഡ് ചെയ്യാനൊക്കെയല്ല. ഇതേ ഉള്ളൂ, ഒരുത്തൻ കൃപയിലേക്ക് വരുമ്പോൾ സ്വർഗം അവനെ അംഗീകരിക്കുന്നു. അവൻ പിന്നെ മദ്യപിക്കുകയും വ്യഭിചാരം ചെയ്യുകയും തോന്നുന്ന പോലെയൊക്കെ ജീവിച്ചാൽ അവൻ കൃപയിൽ നിന്ന് പോകുന്നു, അവൻ നരകത്തിലേക്ക് പോകുന്നു, അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. അത് നമുക്ക് മനസ്സിലാകുന്ന ഒരു രീതിയായി എഴുത്തും വായിക്കലും എന്നൊക്കെ ഉള്ളൂ. അപ്പോൾ യോഹന്നാൻ്റെ ലേഖനത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളെ നമ്മൾ ഇതുവരെയും ആരായി ആരാകുമെന്ന് അറിഞ്ഞുകൂടാ, നമ്മളിപ്പോൾ ദൈവമക്കളാണ്, എന്നാൽ നമ്മുടെ കർത്താവ് വരുമ്പോൾ നാം അവനെ പോലെയാകും. അപ്പം നമ്മുടെ യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു, വിരൂപനായി ക്രൂശിക്കപ്പെട്ടു, മരിച്ചു,
അടക്കപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേ കർത്താവിൻ്റെ ആ പഴയ രൂപം ശിഷ്യന്മാർക്ക് അടച്ചിട്ട മുറിയിൽ പുനരുദ്ധാന ശരീരത്തോടുകൂടെ അകത്ത് വന്ന ആ ഒരു ശരീരപ്രകൃതി, പക്ഷേ ആ രൂപം ശിഷ്യന്മാർക്ക് മനസ്സിലായല്ലോ. അപ്പോൾ എൻ്റെ അഭിപ്രായം ഇപ്പോഴുള്ള നമ്മുടെ ഈ രൂപവും ശരിയായ രൂപമല്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബാല്യകാലത്തുള്ള രൂപമല്ലല്ലോ ഇപ്പം. യൗവനം കുറേ കൂടെ കഴിഞ്ഞു, അച്ഛനെ കുറേ വർഷങ്ങൾക്കൊക്കെ മുമ്പ് എന്ത് സുന്ദരനായിരുന്നു, ഇപ്പോഴും സുന്ദരനാണ്, എന്നാലും താടിയൊക്കെ നിറച്ചില്ലേ. അപ്പം നമ്മൾക്കിങ്ങനെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ യഥാർത്ഥമായ ഒരു രൂപം നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു രൂപമാണ്. അപ്പം പാപം മുഖാന്തരവും പ്രകൃതിയുടെ പ്രശ്നങ്ങൾ മുഖാന്തരവും ഭക്ഷണം മുഖാന്തരവും വാർദ്ധക്യം മുഖാന്തരവും നമ്മുടെ രൂപത്തിനെല്ലാം വികൃതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥമായ നമുക്കൊരു രൂപമുണ്ട്, ആ രൂപത്തിൽ നമ്മൾ വെളിപ്പെടും എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതാവിനോ മാതാവിനോ ഭാര്യയ്ക്കോ മക്കൾക്കോ അല്ലെങ്കിൽ നമുക്ക് തമ്മിലോ ഒക്കെ തിരിച്ചറിയാവുന്ന ഇതുപോലുള്ള ഒരു രൂപത്തിൽ. പക്ഷേ മരണമില്ല, രോഗമില്ല, ദുഃഖമില്ല, ഒരു സെലസ്റ്റിയൽ ബോഡി. സ്വർഗമുണ്ടോ എങ്കിൽ എവിടെ? മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? മരണത്തിന് ശേഷം ഒരു വ്യക്തി എവിടേക്കാണ് പോകുന്നത്? ഇങ്ങനെയുള്ള വിഷയങ്ങൾ അറിയുവാൻ മതചിന്തകൾക്ക് അതീതമായി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ആഗ്രഹിക്കാറുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫോഷ്ക് പറയാത്ത, കള്ളം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ലോകരക്ഷിതാവായ മഹാദൈവമായ യേശുതമ്പുരാൻ്റെ വാക്കുകളുടെ അടിസ്ഥാനത്തെ ആസ്പദമാക്കിക്കൊണ്ട് പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ കൊച്ചറ രചിച്ച അതിമനോഹരമായ ഒരു കൃതിയാണ് സ്വർഗമുണ്ടോ എങ്കിൽ എവിടെ. മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നറിയുവാൻ ആഗ്രഹിക്കുന്ന സകല വ്യക്തികളും വായിക്കേണ്ടതായിട്ടുള്ള, അവരുടെ സംശയങ്ങൾ പരിപൂർണമായി ദൂരീകരിക്കുന്ന ഒരു പുസ്തകമാണ് സ്വർഗമുണ്ടോ എങ്കിൽ എവിടെ എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ പുസ്തകവും പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടാൽ അനുവാചകർക്ക് ലഭിക്കുന്നതാണ്. ഈ പുസ്തകവും ക്രിസ്ത്യൻ ബുക്ക് ക്ലബിൽ പരിചയപ്പെടുത്തുവാൻ വേണ്ടി വളരെ ത്യാഗം സഹിച്ച് ഇവിടേക്ക് കടന്നു വന്ന് ഇത്രയും സമയം ഞങ്ങളോടുകൂടെ സഹകരിക്കുകയും പൗർവിഷൻ്റെ ശ്രോതാക്കൾക്ക് വേണ്ടി ഈ പ്രോഗ്രാമിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുകയും ചെയ്ത കർത്താവിൻ്റെ ശ്രേഷ്ഠഭൃത്യൻ പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണനോട് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. ക്രിസ്ത്യൻ ബുക്ക് ക്ലബിൻ്റെ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുസ്തകവുമായി ഇനിയും നാം തമ്മിൽ കണ്ടുമുട്ടുന്നതുവരെയും സർവശക്തനായ യേശു കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.